നമസ്കാരം. പത്തനാപുരം ഗാന്ധിഭവനിലെ അന്തേവാസിയായിരുന്ന പാട്ടിയമ്മയെ കണ്ടാലേ മനസ്സ് നിറയും. ഇരുളിൽ പ്രകാശം പകരുന്ന ചില വ്യക്തിത്വങ്ങളില്ലേ, അതുപോലെയാണ്. പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി പട്ടുചേല ചുറ്റി നെറ്റിയിൽ ചുവന്ന വട്ടപ്പൊട്ടു തൊട്ട് ആഭരണങ്ങൾ അണിഞ്ഞ് പ്രാർത്ഥനയോടെ ഗാന്ധിഭവനിലെ നിലവിളക്ക് തെളിയിക്കുന്ന പാട്ടിയമ്മ. സ്നേഹവും കരുണയും പൊഴിയുന്ന ചുണ്ടുകളിൽ എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയും ഉണ്ടാകും. പൂവിതൽ പോലെ മൃദുലമാണ് പാട്ടിയമ്മയുടെ മനസ്സ്. ഗാന്ധിഭവന്റെ ഐശ്വര്യമായിരുന്ന പാട്ടിയമ്മയുടെ കഥ പറയും മുമ്പ് അവരുടെ നിറവേറ്റാത്ത പോയ ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയാം. നടൻ മോഹൻലാലിന്റെ ലാൽ സലാം എന്ന TV പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ അതിഥിയാവുകയും ഒരു മകൻ എന്ന പോലെ ലാലിനെ കാണുകയും എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് തിരക്കുകയും ചെയ്തിരുന്നു. മോഹൻലാലിനെ ഒരു തവണ കൂടി കാണണമെന്ന ആഗ്രഹം പാട്ടിയമ്മ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ ലാലിനെ കാണണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കെ പാട്ടിയമ്മ ലോകത്തോട് വിടവാങ്ങി. ആരാണ് ഈ പാട്ടിയമ്മ? ഗാന്ധിഭവന്റെ ഐശ്വര്യമായ ഈ പാട്ടിയമ്മ ആരാണെന്നൊരു ചോദ്യം പലർക്കും ഇടയിൽ ഉണ്ടാകും. അതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത തിരുവിതാംകൂറിന്റെ ശക്തനായ ദിവാൻ സർ CP രാമസ്വാമി അയ്യരെക്കുറിച്ച് പറയണം. കോട്ടും തലപ്പാവുമൊക്കെയായി പ്രൗഢിയോടെ രാജകീയ ശൈലിയിൽ വരുന്ന നീണ്ട കണ്ണുകളും ഗൗരവം നിറഞ്ഞ മുഖമുള്ള രാജതുല്യനായ മുത്തശ്ശനെ പാട്ടിയമ്മയ്ക്ക് ഓർമ്മയുണ്ട്. സർ CP രാമസ്വാമി അയ്യരുടെ ചെറുമകൾ പാട്ടിയമ്മ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ആനന്ദവല്ലി അമ്മാൾ തൻ്റെ അമ്മയെ കാണാൻ കൊല്ലത്ത് വീട്ടിൽ രാജകീയമായ വന്നിരുന്ന CPയെ ഓർക്കുന്നുണ്ട്. സർ CPയുടെ ജ്യേഷ്ഠൻ ഗണപതി അയ്യരുടെ മകൾ ചെല്ലാമാളിൻ്റെയും S M സുന്ദര അയ്യരുടെയും പുത്രിയായി കൊല്ലത്ത് ജനിച്ച ആനന്ദവല്ലി അമ്മാൾ തൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് വാടക വീടുകളിലാണ്. അച്ഛൻ സുന്ദര അയ്യർക്ക് 3 വിവാഹത്തിലായി 11 മക്കൾ. കൊല്ലം സെൻറ് ജോസഫ് കോൺവെന്റിൽ നിന്ന് ഉന്നത മാർക്ക് നേടിയെങ്കിലും ആനന്ദവല്ലിയെ പഠിപ്പിക്കുവാൻ ആരും ഉത്സാഹം കാട്ടിയിരുന്നില്ല. സമ്പന്ന കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും പിന്നീട് സാമ്പത്തിക പരാധീനതകൾ ഏറിയപ്പോൾ ജീവിതം ആസ്വദിക്കേണ്ട സമയത്ത് ചെറുപ്രായത്തിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദം ആനന്ദവല്ലി സ്വയം ഏറ്റെടുക്കേണ്ടി വന്നു. മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ അമ്മ ആനന്ദവല്ലിക്ക് ആ ചുമതല നൽകിയെന്ന് പറയുന്നതാകും ശരി. പിന്നീട് കടബാധ്യതകളായപ്പോൾ കുടുംബം കോയമ്പത്തൂരിലേക്ക് ആനന്ദവല്ലിയെ പറിച്ചു നട്ടു. പഠിക്കണമെന്ന മനസ്സിലെ അതിയായ മോഹം ജീവിതത്തിലെ പ്രതിസന്ധികളിലും കുടുംബത്തിലെ എതിർപ്പുകളിലും ഒലിച്ചു പോയില്ല. മുടങ്ങിപ്പോയ പഠനം 28ാം വയസ്സിൽ പൂർത്തിയാക്കാൻ മുന്നിട്ടിറങ്ങി. മറ്റാരെയും ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ആനന്ദവല്ലി കാണിച്ച ധൈര്യവും മനസ്സുറപ്പും മാതൃകയാക്കേണ്ട ഒന്നാണ്. കോയമ്പത്തൂരിൽ പ്രീഡിഗ്രി പാസ്സായ ശേഷം TTC എടുത്തു, അതും 40ാം വയസ്സിൽ. വിദ്യാഭ്യാസത്തിനും ജോലിക്കും പ്രായം ഒരു തടസ്സമല്ല എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. തുടർന്നൊരു പോരാട്ടമായിരുന്നു, എതിർ സ്ഥാനത്ത് സ്വന്തം ജീവിതം തന്നെ. മദ്രാസിൽ വനിതാക്ഷേമ വകുപ്പ് സെക്രട്ടറിയുടെ PA ആയും സ്റ്റോർ കീപ്പറായും മെട്രാനായും 8 വർഷം ജോലി ചെയ്തു. പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആഗ്രഹം വിട്ടുകളഞ്ഞില്ല. മനഃശാസ്ത്രത്തിൽ ഡിപ്ലോമ എടുത്തു. ആ സമയത്താണ് അച്ഛൻ്റെ 2ാം ഭാര്യയ്ക്ക് വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്ന് ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ആനന്ദവല്ലി ആ ഉത്തരവാദിത്വം സ്വയമേ ഏറ്റെടുത്തു. നാം അതിശയിക്കേണ്ടത് ആനന്ദവല്ലി അമ്മാൾ തൻ്റെ കടമ നിർവഹിച്ചതിലല്ല, മറിച്ച് ആരും കൊതിക്കുന്ന രീതിയിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി വിട്ടിട്ട് നാട്ടിൽ വന്ന് ഇളയമ്മയുടെ കൂടെ നിന്നതിലാണ്. കടമകൾ നിറവേറ്റിയും കുടുംബം നോക്കിയും ജീവിക്കാൻ മറന്നുപോയപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പ്രായം കണക്കിടാതെ സ്കൂൾ അധ്യാപികയായും കുട്ടികളോടൊപ്പം നടന്നു നീങ്ങി. ആ കാലയളവിൽ കുഞ്ഞുങ്ങളുടെ മനസ്സ് തൊട്ടറിയുവാനും അവർക്ക് ജീവിതത്തിൻ്റെ വിവിധ അർത്ഥപാഠവങ്ങൾ പകർന്നു കൊടുക്കുവാനും കഴിഞ്ഞു. സ്കൂൾ തലത്തിൽ ഒതുങ്ങാതെ എല്ലാ വിഷയങ്ങളിലും കുട്ടികൾക്ക് ട്യൂഷൻ നൽകുകയും അവരെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുകയും ചെയ്തു. അവിവാഹിതയായ അമ്മാളിനെ സ്നേഹിക്കാൻ 100 കണക്കിന് കുട്ടികൾ. കൊല്ലത്ത് സഹോദരിയുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞ പാട്ടിയമ്മ മറ്റാർക്കും താനൊരു ഭാരവുമായി മാറാൻ പാടില്ല എന്ന നിർബന്ധമുള്ളയാളായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചധ്വാനിച്ച് ജീവിതം മുഴുവനും സേവനം ചെയ്തിട്ടും ലൗകികമായി താൻ ഒന്നും നേടിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഉന്നത കുടുംബത്തിൽ ജനിച്ച ഒരുപാട് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ചുറ്റിനും ഉണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ അനുഭവം പാട്ടിയമ്മയ്ക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം 2009ൽ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാലിന്റെ സഹായത്തോടെ പത്തനാപുരം ഗാന്ധിഭവൻ കുടുംബത്തിലേക്ക്. അവിടെ അവരെ കാത്തിരുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. ഗാന്ധിഭവൻ കുടുംബാംഗങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും സേവന പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട പാട്ടിയമ്മയായി മാറാൻ അധികം സമയം താമസം വേണ്ടി വന്നില്ല. പുലർച്ചെ എഴുന്നേറ്റ് ദീപം തെളിയിച്ച് ഗാന്ധിഭവന് പ്രകാശം പകരുന്ന പാട്ടിയമ്മ തൻ്റെ ചിട്ടകൾക്കും ജീവിതശൈലികൾക്കും ഒരിക്കലും മാറ്റം വരുത്തിയിട്ടില്ലായിരുന്നു. പാട്ടിയമ്മ എന്ന് പറയുമ്പോൾ 100 നാവാണ് എല്ലാവർക്കും. ഗാന്ധിഭവനിൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം ചൊല്ലിക്കൊടുക്കുവാനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുവാനും സാമൂഹിക സാംസ്കാരിക ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും പാട്ടിയമ്മ കാണിച്ചിരുന്ന ഉത്സാഹം ഗാന്ധിഭവനിലെത്തുന്ന അതിഥികൾക്ക് പോലും കൗതുകം ഉണർത്തുന്നത് തന്നെയായിരുന്നു.